ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റമദാനിൽ ഒഴിച്ചുകൂടാനാവാത്ത പത്തിരി എങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാം, പത്തിരി പസ് ഏത് കമ്പനിയുടേതാണ് വാങ്ങിയാലാണ് പത്തിരി എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ കഴിയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ എത്രയാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതായത് ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വെള്ളം വെട്ടിത്തിളച്ചാൽ പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളം തിളച്ച് പൊങ്ങിയാൽ ഗ്യാസ് ഒന്ന് ചെറുതീയിലാക്കിയതിന് ശേഷം നന്നായി പൊടി നനയത്തക്ക വിധം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി ഇതുപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ പൊടി നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ കുഴച്ചെടുക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം. ഓയിൽ അധികമാവാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ അധികം ആവരുത്. ഓയിൽ അധികമായാൽ പരത്തുമ്പോഴുള്ള പൊടി അതിൽ ഒരുപാട് ഒട്ടിപ്പിടിച്ച് പത്തിരി സോഫ്റ്റ് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഓയിൽ അധികം ആവാതെ നോക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക. ഇതാണ് നമ്മുടെ പത്തിരി പ്രസ്. വിമാർക്ക് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ പത്തിരി പ്രസ്സിൽ വളരെ ഈസിയായിട്ട് തന്നെ പത്തിരി പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു ഉരുള വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ പത്തിരി നല്ല ഷേപ്പിൽ തന്നെ വലുതായിട്ട് കിട്ടുന്നതാണ്. ഇനി ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഈ പത്തിരി പ്രസ് ഒന്ന് വാങ്ങി നോക്കണം. പത്തിരി പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ പത്തിരിപ്പൊടിയിൽ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. പത്തിരിപ്പൊടി നല്ല മിനുസമുള്ള പൊടിയായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ബാക്കി എല്ലാ ഉരുളകളും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ പത്തിരിക്കല്ല് നന്നായി ചൂടായി വരുമ്പോൾ, നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ, പത്തിരി ഇട്ട് കൊടുത്ത് ഇതുപോലെ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ പത്തിരിയും ചെയ്തെടുക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.